ചേലക്കര പോലീസ് സ്റ്റേഷനിലെ നവീകരിച്ച റെസ്റ്റ് റൂമിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു. എം എൽ എയുടെ 2017-2018 വർഷത്തെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ നവീകരിച്ച റെസ്റ്റ് റൂമിന്റെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു. എം എൽ എയുടെ 2017-2018 വർഷത്തെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ നിങ്ങൾ മനുഷ്യരാണ് പറയേണ്ടത്. നിങ്ങൾ വെച്ചാൽ പോലീസിന് അച്ചടക്കം അനുസരിച്ച് മീതിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ സാമ്പത്തിക ശേഷി വെച്ചാണ് താഴെത്തിക്ക് അത് തരുള്ളൂ. നമ്മളതിൻ്റെ ഒരു തുറന്ന് പറച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയ രീതിയിൽ നമുക്കതിൻ്റെ ഫണ്ടുകൾ കൊണ്ടുവരാനും കൊടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലൊരു ഒരു മനസ്സ് തുറന്നൊരു ഇടപെടൽ ഉണ്ടാവാറില്ല. അത് ചിലപ്പോൾ എം എൽ എ ഓഫീസ് നിലയ്ക്കാവും, അതെന്തോ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. അതിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിർബന്ധമാണ്. നമുക്ക് പോലീസ് എന്ന് പറഞ്ഞത് മനുഷ്യരാണ്, അവർക്ക് വേണ്ടത്ര പരിഗണന നമുക്ക് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകു വശത്ത് ഉള്ള കുറച്ചും കൂടി സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള നമുക്ക് എല്ലാ സൗകര്യത്തോടു കൂടി വേണമെങ്കിൽ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഘട്ടം ഘട്ടമായി ചെയ്യിപ്പിക്കാൻ കഴിയും. അതിൽ എനിക്കത് പാഠം ഉൾക്കൊണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്ന് പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ ഒരു സ്ഥാപനം ചെയ്യുമ്പോൾ ദീർഘവർഷത്തോടെ ചെയ്യണമെങ്കിൽ അതിനെ മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കി ഫണ്ട് വരുന്നതനുസരിച്ച് അതിലേക്ക് ഘട്ടം ഘട്ടമായി ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. ഇന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ നിരവധിയായ പണി വർക്ക് ലോഡ് കൂടി തീരെ റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോലീസ് സേന തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ കുറ്റമായിട്ട് ഞാൻ പറയല്ല. നമുക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനത്തേക്കാൾ വ്യത്യസ്തമായി മെച്ചപ്പെട്ട രീതിയിൽ കഴിഞ്ഞ കാലത്തെ അനുഭവം, പ്രളയമായാലും മറ്റ് വിവിധ പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴും ഇതെല്ലാം സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് വന്നാലും ഇതിന് ഒരു ഇതിന് വേണ്ടത്ര പരിഗണന നമുക്ക് പോലീസ് വിഭാഗത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യം നമുക്ക് നല്ലപോലെ ഉണ്ട്. എന്നാലും ആവശ്യമനുസരിച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിന് പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്ലാന് നമ്മുടെ പുതിയ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ആരെയും വിദഗ്ധര ആളുകളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പരിമിതി വെച്ച് അതിനകത്ത് എല്ലാ സൗകര്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കി തന്നാൽ തീർച്ചയായിട്ടും അത് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം എവിടെയൊക്കെ വേണ്ടിവരും, എം എൽ എ ഫണ്ട് എങ്ങനെ വേണ്ടിവരും, ഇതെല്ലാം നമുക്കൊരു ചിത്രം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് അത് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടുതൽ വരാറില്ല. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് സന്തോഷം. തീർച്ചയായിട്ടും ഒരു വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, വനിതകളെല്ലാം വരുമ്പോൾ കൃത്യമായിട്ടും അതിൽ ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് എന്തിനാണോ വന്നത് അത് കൃത്യമായി അന്വേഷിച്ച് അവർക്ക് പറ്റുന്നതാണെങ്കിലും ഇല്ലെങ്കിലും അതിനുള്ള എന്താ പറയുക മറുപടി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കാരണം ഞാൻ ചെയർപേഴ്സണായിട്ട് രണ്ട് ടീം, അതായത് 6 വർഷക്കാലം ഉണ്ടായിരുന്നതാണ്. ഒരു 7 വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബശ്രീയുടെ ഒരു പരാതിയുമായി ഇവിടെ ഒരു പരാതി കൊടുക്കുകയും അതിന് ഒരു 2 മാസത്തോളം ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്കുള്ളിൽ, ഒരു 4.5 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ജെ നോബിൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ, സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ജെ പ്രവീൺ, മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.